നമസ്കാരം ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം യൂണിയൻ ബജറ്റിന് മുന്നോടിയായി ഇന്ത്യൻ ഓഹരി വിപണി ചോരക്കളമായി നിഫ്റ്റി 550 പോയിന്റിൽ അധികം ഇടിഞ്ഞപ്പോൾ സെൻസെക്സ് 1900 പോയിന്റിൽ അധികം ഇടിഞ്ഞു നിക്ഷേപകർ സ്റ്റോക്കുകൾ വിറ്റൊഴിക്കാനുള്ള തിരക്കിലാണ് संस्थान प्रतिदिन कोविड रोग इन उयरम आरोग्यमंत्री वीणा जोर्ज अति तीव्र रोग व्यापनमें साचर्य रोग नीवे कूड़म मंत्री पर मूम तरंगते आरोग्य वकुप सज्जा वीणा जोर्ज व्यक्त നടിയെ ആക്രമിച്ച കേസിൽ സംവിധായകൻ റാഫി ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി സംവിധായകൻ ബാലചന്ദ്രകുമാർ കൈമാറിയ ഓഡിയോ റെക്കോർഡിൽ റാഫിയുടെ ശബ്ദവുമുണ്ട് ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് വിളിച്ചുവരുത്തിയതെന്ന് എസ്പി അറിയിച്ചു ബാലചന്ദ്രകുമാർ ദിലീപിനെ നായകനാക്കി ഒരുക്കാനിരുന്ന ചിത്രത്തിന്റെ തിരക്കഥ എഡിറ്റ് ചെയ്യാനായി ഏൽപ്പിച്ചിരുന്നത് റാഫിയായിരുന്നു पत् प्लस टू क्लास आद्य टेम परीक्षा फल इन प्रख्यापी सीबीएसई अच्छी तीय तीरमानम परीक्षा कंट्रोलर सन्याम भरद्वाज अच्छा फल प्रसिद्धी तीय तीरुम सीबीएसई अधिकृत सूचिपचुसमो अड़मासम आदि आज्चो फल प्रख्यापी सूचना നടി ആക്രമിച്ച കേസിൽ വിചാരണ നീട്ടാനാകില്ല എന്ന് സുപ്രീം കോടതി വിചാരണ നീട്ടിവെക്കണമെന്ന സർക്കാർ ഹർജി കോടതി തീർപ്പാക്കി വിചാരണ നീട്ടിവെക്കണമെങ്കിൽ വിചാരണ കോടതിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി കേരളയിലെ വിമർശിച്ച് കവിത എഴുതിയ പ്രശസ്ത കവി റഫീഖ് അഹമ്മദിനെതിരെ സൈബർ ആക്രമണം കേരളയിൽ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടെയാണ് വിമർശന കവിതയുമായി റഫീഖ് അഹമ്മദ് രംഗത്തെത്തിയത് കവിത അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ദാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏഷ്യൻ മത്സര വിഭാഗത്തിൽ മികച്ച നടനായി നടൻ ജയസൂര്യ തിരഞ്ഞെടുക്കപ്പെട്ടു രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത സണ്ണി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അവാർഡ് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പുരസ്കാരമാണ് ഇത് തുടർച്ചയായ മൂന്നാം ദിവസവും സ്വർണ്ണവിലയിൽ മാറ്റമില്ല വെള്ളിയാഴ്ചയായിരുന്നു സ്വർണ്ണവില ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത് അന്ന് 36520 രൂപയായിരുന്നു പവന് പിന്നീട് 120 രൂപ കുറഞ്ഞ് 36400 ൽ എത്തുകയായിരുന്നു ഈ വിലയിൽ തന്നെയാണ് ഇന്നും വ്യാപാരം നടക്കുന്നത്